السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال قال الله تعالى أنا أغنى الشركاء عن يعني الشرك من عمل عملاً അഷ്റ കഫി ഹിമയി തറക്തുഹു വഷീർ കഹു റവാഹു മുസ്ലിം സ്നേഹമുള്ള ശ്രോതാക്കളെ ഏവരെയും നെർമൊഴി ഓൺലൈൻ ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനപ്പാഠമാക്കാൻ നൂറ് ഹദീസുകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് മുപ്പത്തിയേഴാമത് ഹദീസാണ് ഇൻഷാല്ല ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹിഅലി റിപ്പോർട്ട് ചെയ്ത ഹുറൈറ അബൂഹുറേറിയാഹുനു നിവേദനം ചെയ്ത ഒരു പ്രവാചക വചനം നബിസ് അള്ളാഹുഅലൈ വസ്ല്ലം പറയുന്നു തീർച്ചയായും മഹോന്നതനായ അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഈ ഹദീസിന്റെ പ്രത്യേകത നബിസുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഹദീസ് പറയുന്നതിനപ്പുറത്തേക്ക് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് ആമുഖം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം അവതരിപ്പിക്കപ്പെടുന്നത് അഥവാ ഹദീസ് ഖുദ്സിയായ ഹദീസ് എന്നാണ് അറിയപ്പെടുന്നത് അള്ളാഹു പറഞ്ഞിരിക്കുന്നു അനിഷിർക്ക് തീർച്ചയായും ഞാൻ ഷിർഖ് ചെയ്യുന്നവരുടെ ഷിർക്കുകളിൽ നിന്ന് ഏറെ ധന്യനാകുന്നു അഥവാ പങ്കുകാരുടെ പങ്കിൽ നിന്ന് ഏറ്റവും ധന്യനാകുന്നു ഞാൻ മൻ അമില അമിലൻ അഷിറ ഫിഹിമീ തറു വഷിർക്കു ആരെങ്കിലും എന്നിൽ പങ്കു ചേർത്തവനായിക്കൊണ്ട് എന്നോടൊപ്പം പങ്കുചേർത്തവനായിക്കൊണ്ട് ഏതെങ്കിലും ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മത്തെയും ആ വ്യക്തിയെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു തറക്തുഹു ഞാൻ അവനെ ഉപേക്ഷിച്ചു വ അവൻ ചെയ്ത ആ പങ്കുചേർക്കലിനെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഒഴിവാക്കിയിരിക്കുന്നു ഇതാണ് ഹദീസിൻ്റെ സാരം ജീവിതത്തിൽ എപ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം ലഭിക്കാൻ ഒരുപാട് നിർബന്ധ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഐച്ഛികമായ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും മറ്റു പല നിലക്കുമുള്ള അമലു സ്വാലിഹാത്തുകൾ നമ്മിലൂടെ ഉണ്ടാകുന്നു ഈ അമല സ്വാലിഹാത്തുകൾ മാത്രമാണ് അമല സ്വാലിഹാത്തുകളും അപ്പുറം അള്ളാഹുവിൻ്റെ റഹ്മത്തുമാണ് ഒരാളെ സ്വർഗ എത്തിക്കുന്നത് എന്നാൽ ഒരാളുടെ അമലു സ്വാലിഹാത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത് ആ വ്യക്തി മുസ്ലിം ആയിരിക്കണം അവൻ്റെ അമല് മാത്രമേ അത് സ്വീകരിക്കൂ രണ്ടാമത് ആ വ്യക്തി ചെയ്യുന്നത് അമൽ നബിസല്ലാഹു അലൈഹി വസ്ലെ പഠിപ്പിച്ച അതേ രീതിയിലായിരിക്കണം ലഹുർ നമസ്കാരം നാല് റക്കയത്താണ് പഠിപ്പിച്ചതെങ്കിൽ ആ ലഹുർ നാലായിരിക്കണം നമസ്കരിക്കേണ്ടത് ഒരു റുഖു ആണ് അവര് പഠിപ്പിക്കപ്പെട്ടതെങ്കിൽ ഒരു റുഖു ആയിരിക്കണം എങ്ങനെയാണോ റസൂർ ഒരു കർമ്മം ചെയ്യാൻ പഠിപ്പിച്ചത് അത് അതുപോലെ ചെയ്യുമ്പോഴാണ് ആണെങ്കിലും അവൻ്റെ കർമ്മം അള്ളാഹു സ്വീകരിക്കുന്നത് മൂന്നാമത് അയാൾ മുസ്ലിം ആയാൽ പോരാ റസൂറുള്ള പഠിപ്പിച്ചതിനനുസരിച്ച് ആ നിലക്ക് കർമ്മങ്ങൾ ചെയ്താലും പോരാ അത് ഗൗരവമുള്ളൊരു വിഷയം ഇഖിലാസ് ഉണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മാത്രമായിരിക്കണം കൂലി ആഗ്രഹിക്കേണ്ടത് ആ ഇഖിലാസ് നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഹദീഫിനെ സൂചിപ്പിച്ചതുപോലെ അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ മറ്റൊരാളെ പങ്കു ചേർക്കുന്നൊരവസ്ഥയുണ്ടാകുന്നത് അഥവാ ഒരാളെ കേൾപ്പിക്കാൻ ചെയ്യുന്നു ഒരാളെ കാണിക്കാൻ ചെയ്യുന്നു ചെയ്യുന്ന ഒരു അമലിനെ കൊണ്ട് ദുനിയാവ് ആഗ്രഹിക്കുന്നു അതാണ് ഖുർആൻ സൂചിപ്പിച്ചതും വമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹലിൻ നാം അവർ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ആരോടുമല്ല കൽപ്പിച്ചിട്ടുമില്ല നാം കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ എങ്ങനെയല്ലാതെ കീഴ്വണക്കം അവനാക്കിക്കൊണ്ട് ൂടി നിഷ്കളങ്കരായിക്കൊണ്ടായിരിക്കണം അള്ളാഹുവിൽ നാം അമലുകൾ ചെയ്യേണ്ടത് എന്നാൽ കബടന്മാർ അങ്ങനെയല്ല മുനാഫിഖിങ്ങൾ അങ്ങനെയല്ല അവരെ കുറിച്ച് കുറാൻ പറയുന്നത് ചില നിസ്കാരക്കാർക്ക് നാശം എന്താണ് നിസ്കാരത്തിന്റെ പ്രത്യേകത മുസല്ലീൻ ഫവസീൻ സാഹൂൻ ചില നിസ്കാരക്കാർക്ക് നാശമാണ് അലസന്മാരായി അലസന്മാരായിരിക്കുന്ന മുനാഫിക് അവരുടെ പ്രത്യേകത അല്ലദീനഹും അല്ലൂൻ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇല കാമു ഇല സ്വലാത്തി കാമു കുസാല കുസാല യുറാ ഊൻ എന്നേക്ക്ത്തിലേക്ക് നിന്നാൽ മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്ന അമലുകൾ സഹോദരങ്ങളെ എപ്പോഴും കുറച്ച് അമൽ മാത്രമേ നമ്മൾക്കുള്ളൂ ആ അമൽ അള്ളാഹുവിന്റെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന ഒരു അമലായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയണമെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇത് അള്ളാഹു കാണാൻ മാത്രമായിരിക്കണം എൻ്റെ കർമ്മം അള്ള കാണട്ടെ അല്ല കേൾക്കട്ടെ അല്ല അറിയട്ടെ അതിനാണ് കൂലി ഒരുപാട് ദാനങ്ങൾ ചെയ്തു ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു ഒരുപാട് നന്മകൾ ചെയ്തു ഒരുപാട് പേർക്ക് ഒരുപാട് ഉപകാരപ്രവർത്തനങ്ങൾ ചെയ്തു പക്ഷെ ആ ചെയ്യുന്ന സമയത്തൊക്കെ അയാൾ കാണാനും കേൾക്കാനും അറിയാനും ഞാൻ ആ നിലയ്ക്ക് പ്രശസ്തി പ്രശസ്തി എനിക്ക് കിട്ടട്ടെ എന്ന ദുനിയാവിൻ്റെ ചിന്തയാണെങ്കിൽ ഉലാ ഇക്കലൈസ് ഇല്ലെന്നാർ നാളെ പാരിത്രിക ലോകത്ത് നരകമല്ലാതെ ഒന്നും ഇവർക്കില്ല അതുകൊണ്ടാണ് റസൂൽ ലാഹി സുല്ലാവിസ്ലം പറയുന്നതും ആദ്യമായി സ്വർഗത്തിൽ കയറുന്ന മൂന്നാളുകൾ പക്ഷെ ആദ്യമായിട്ട് അവരെ നരകത്തിലേക്കള്ള വലിച്ചെറിയുന്നു എന്തുകൊണ്ട് ഒന്ന് ആലിമാണ് നന്നായി പിന്നെ ഇൽമുള്ള ആ ആലിമിനെ അത് ചോദ്യം ചെയ്യുന്നു പറയുന്നു തന്ന ഇലിമ കൊണ്ട് എന്ത് ചെയ്തു ആളുകൾക്ക് കുർആാൻ പഠിപ്പിച്ചത് കുർആാൻ ഓതിക്കൊടുത്തത് ദീനി പഠിപ്പിച്ചത് ഒക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി ഖതബ്ത നീ കളവ പറഞ്ഞത് ആളുകൾ പറയാൻ വേണ്ടിയായിരുന്നു നീ നല്ല ആലിമാണ് നീ നല്ല കാരിയാണ് ഖുർആൻ ഒതുന്ന വ്യക്തിയാണ് ആ ചിന്തയ്ക്ക് വേണ്ടിയാണ് നീ അമല് ചെയ്തത് ജനങ്ങളെ പഠിപ്പിച്ചത് ഇതാണ് നിന്റെ മനസ്സ് അതുകൊണ്ട് ദുനിയവിൽ അവർ പറഞ്ഞു നിന്നെ പുകയ്ത്തി ബഹുമാനിച്ചു നരകമാണ് നിനക്ക് എന്ന് അള്ളാഹുവിൻ്റെ മറുപടി രണ്ടാമത് വലിയ പണക്കാരനോട് ചോദിക്കുകയാണ് അള്ളാഹു തന്ന പണം കൊണ്ട് എന്തു ചെയ്തു പണക്കാരൻ്റെ മറുപടി ഒരുപാട് പേർക്ക് ആശ്വാസമായി ദീനിൻ്റെ മേഖലയിൽ അതേപോലെ തന്നെ മാനുഷിക സാഹചര്യങ്ങളിൽ ഓരോരു സമയത്തും ഞാൻ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട് അപ്പോഴും മനസ്സറിയുന്ന റബ്ബ് പറയുന്നു കഥബ്ത നീയും കളവാണ് പറഞ്ഞത് ചെലവഴിക്കുന്ന സമയത്തൊക്കെ നിന്റെ ചിന്ത ആളുകൾ പറയട്ടെ ഞാൻ വലിയ ഔദാര്യവാനാണ് ആളുകളോട് ദയ കാണിക്കുന്നവരാണ് അത് പറഞ്ഞു നിനക്ക് അബു ം ദുനിയാവ് കിട്ടി ഇവിടെ ആഹ്റത്തിൽ ഒന്നുമില്ല ഈ പോർക്കളത്തിൽ പോയി ഷഹീദായ വ്യക്തിയോട് വന്ന് ചോദിക്കുന്നു എന്താ നീ ചെയ്ത അമല് അദ്ദേഹം പറയുന്നു അള്ളാഹു നിന്റെ മാർഗത്തിൽ എൻ്റെ ശരീരം പോലും ഞാൻ സമർപ്പിച്ചു റബ്ബ് പറയുന്നു അല്ല ആളുകളൊക്കെ പറയാൻ വേണ്ടിയായിരുന്നു നീ വലിയ ധൈര്യശാലിയാണ് ധീരനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ അടർക്കള്ളത്തിൽ പോയത് അത് പറഞ്ഞു ദുനിയാവ് കിട്ടി ആഹ്റത്തിൽ ഈ മൂന്ന് പേരെയും നരകത്തിലേക്ക് വലിച്ചെറിയാണ് ഈ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരോട് സഹോദരികളോട് ഏറെ ഗൗരവത്തിലാണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ ചെയ്യുന്ന അമൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്കത് ബാക്കിയായി കിട്ടണമെങ്കിൽ സ്വർഗപ്രവേശനത്തിനതൊരു കാരണമായി തീരണമെങ്കിൽ ഏത് നന്മ ചെയ്യുമ്പോഴും മനസ്സിനുള്ളിലെ ചിന്ത ഇതെന്റെ റബ്ബ് കാണണം അല്ല അറിയണം അല്ല കേൾക്കണം അള്ളാന്റെ മാത്രം കൂലിയായിരിക്കണം ആഗ്രഹിക്കേണ്ടത് ദുനിയാവിൽ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആകാശങ്ങൾക്കപ്പുറത്തുള്ള എൻ്റെ റബ്ബെ സ്വീകരിക്കണം കബൂലാക്കണം ആ ഒരു ചിന്തയ നമുക്കുണ്ടാകേണ്ടത് അല്ലാതെ ആളുകളെ കേൾപ്പിക്കാനാണെങ്കിൽ സമ്മ അള്ളാഹു ആരെങ്കിലും ദുനിയാവിൽ ആരെങ്കിലും കേൾപ്പിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ അല്ല കേൾപ്പിക്കും ഒരുപക്ഷെ ദുനിയാവിൽ നിനക്ക് ആ സുഖം കിട്ടും ആളുകളെ കാണിക്കാനാണ് നീ ചെയ്യുന്നതെങ്കിൽ അല്ലാ ആളുകളെ കൊണ്ട് കാണിപ്പിക്കും നിന്നെ നോക്കും നിനക്ക് നിനക്ക് ആ അധികാരം ആ ആ നിലക്കുള്ള ബഹുമതിയും ആ നിലക്കുള്ള കാര്യങ്ങളും ദുനിയവിയായ സൗകര്യങ്ങളൊക്കെ ലഭിക്കും റബ്ബിൻ്റെ അടുക്കൽ വട്ടപൂജ്യമായിരിക്കും അതുകൊണ്ട് കുറച്ച് നന്മയെ നമ്മൾ ചെയ്യുന്നുള്ളൂ ആ നന്മ പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് അസൂറ കൂടി താക്കീത് ചെയ്യുന്നുണ്ട് കൂരാ കൂരിരുട്ടിൽ കറുത്ത പാറയിൽ കറുത്ത കട്ടുറമ്പ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകില്ലല്ലോ അതിനേക്കാൾ ഗൗരവത്തിലായിരിക്കും ഈ നിരക്ക് ചെറിയ ഷിർക്ക് നിങ്ങളിലേക്ക് വരുന്നത് അഥവാ റിയ ആണത് ആളുകളെ കാണിക്കാനുള്ളൊരു ചിന്ത ആളുകളെ കേൾപ്പിക്കാനുള്ള ചിന്ത ആളുകളെ അറിയിക്കാനുള്ള ചിന്ത അതുണ്ടാകരുത് മറിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം അള്ളാൻ്റെ കൂലി മാത്രം റബ്ബിൻ്റെ സ്വർഗം നരക നരകമോചനം ഇതായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലാഹുദിന്റെ തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു മലയാളം محمد وعلى آل محمد والسلام عليكم ورحمه الله وبركاته